ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ഓണിയൻ ചിക്കൻ ആണ്. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം വർത്തമാനം പറയുന്നില്ല. കാര്യം എന്താണെന്നറിയാവോ, ചിക്കൻ വറുക്കാൻ നേരം വേണമെന്നേ. അന്നേരം എന്നാക്കെ വേണ്ടിയാന്ന് ഒന്ന് എഴുതിയെടുത്തോണേ. ഇത് എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി പൊടിച്ചതാ, ഇത് മേടിക്കാൻ കിട്ടുവേ. ഇതല്ല വെളുത്തുള്ളി പൗഡറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നമുക്ക് വെളുത്തുള്ളി ചാച്ചാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഇത് ഞാൻ മേടിച്ചേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് പീസാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ കറി പീസ് മേടിച്ചാലും മതിയേ. പിന്നെ ഒരിച്ചിരി ബട്ടർ, കുറച്ച് ഉള്ളി, സവാള തന്നെ. ഇതെന്നാന്നറിയാവോ, വെജിറ്റബിളിൻ്റെ ഇതാണ്. നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് സൂപ്പ് ക്യൂബ്സ് മേടിക്കുകയല്ലേ, അത് പറയുന്ന പോലെ വെജിറ്റബിളിൻ്റെ ക്യൂബാണ് ഇത്. പിന്നെ കുറച്ച് അയ്മോദകം, ഇത് കുറച്ച് ക്രീമാണ്, ഫ്രഷ് ക്രീം. പിന്നെ കുറച്ച് ചീസ്, ഇത്രയും സാധനമേ വേണ്ടിയുള്ളൂ. ഇത്രയും സാധനം എന്ന് പറയുന്നത് തന്നെ നല്ല ഫാറ്റ് ഉള്ള കൂട്ടത്തിലുള്ള കുറേ സാധനങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാറ്റ്ക്കെല്ലാം കഴിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് നാളെ ഒരു പ്രതിജ്ഞ എടുത്തേക്കല്ല, ഞാൻ പറഞ്ഞില്ല എടുക്കുന്നതുകൊണ്ടൊക്കെ സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം പാലിച്ചവർക്കൊക്കെ എൻ്റെ ഒരു ഹാർട്ടി കൺഗ്രാറ്റ്സ് ഞാൻ പറയാം. പക്ഷേ അല്ലാത്തവർ ഈ പറഞ്ഞ കൂട്ട് പെൻഡിങ്സ് ഒന്നും ഇടാതെ നമുക്ക് ഈ കൊല്ലം അറ്റ്ലീസ്റ്റ് റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ മനസ്സിനെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സ് ലൈറ്റ് വെയ്റ്റഡ് ആണെങ്കിലും പക്ഷേ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ബോഡി വെയ്റ്റ് വെക്കുന്ന ഒരു സംശയമുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫുഡ്സ് കഴിക്കാൻ നോക്കും. നമുക്ക് ബേസിക്കലി ഇതൊക്കെ കുറച്ച് ഫാറ്റാണ്. എബ്രോഡൊക്കെ അവരൊക്കെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ പറയാം, നമ്മൾ മലയാളികളൊക്കെ പൊതുവെ മടിയന്മാരും മടിച്ചുകളാന്ന് പറയുന്നത്, പക്ഷേ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളും നല്ലോണം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ ഒന്ന് ഇച്ചിരി മാറിനേറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ വെച്ചൊന്നും മാറിനേറ്റ് ചെയ്യാനൊന്നും ഇല്ല. ഇച്ചിരി വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, അയ്മോദകം, ഇത്രയും വെച്ച് മാത്രം ഒന്ന് നമുക്ക് ചിക്കനെ മാറിനേറ്റ് ചെയ്യാം. ചിക്കൻ്റെ വെള്ളം ഒത്തിരി എടുക്കണ്ട കേട്ടോ. ചിക്കനകത്തോട്ട് വെളുത്തുള്ളി ഇടാം, നമുക്ക് ആവശ്യം പോലെ ഇടാം, ഒരു 1.5 ടീസ്പൂണോളം ഇടാം. പക്ഷേ ആ ടേസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണെ. ഒത്തിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണ്ട, ഒരു ഇച്ചിരി മതി. പക്ഷെ എന്നാലും പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നമ്മൾ ചതച്ചിടുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. കുറച്ച് കുരുമുളക്, ഇച്ചിരി ഉപ്പ്. ഉപ്പ് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാന്നോ, ബട്ടറിനകത്ത് ഉപ്പുണ്ട്, അതേപോലെ നമ്മുടെ വെജിറ്റബിൾ ക്യൂബ്സിനകത്തും ഉപ്പ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. പിന്നെ കുറച്ച് അയ്മോദകം അന്നേച്ച് ഇതിനെ നല്ലതായിട്ടൊന്ന് പരട്ടണം. ഇത് ഇത്രയും നല്ലതായിട്ടൊന്ന് പരട്ടി വെച്ചേച്ച, ഇത് വെളുത്തുള്ളിയുടെ പൗഡർ മാത്രമേ ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ തരാം, ഇതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക് ചതച്ചതില്ല, അതായത് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ കുറച്ച് ഇട്ടാൽ നല്ലതാണ്. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു പാൻ കത്തിച്ചേച്ച് ഇപ്പുറത്തും ഇപ്പുറത്തും വെക്കുക. അപ്പോൾ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ജോലി തീരുവേ. രണ്ടിനകത്തും ഒരേപോലെ ബട്ടർ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് ഞാൻ ഒന്ന് ഓഫ് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് ചെയ്തേച്ച് അടുത്ത ചെയ്യാം കേട്ടോ. ചിലപ്പോൾ എഴുതിയെടുക്കുന്നവർക്കാണെങ്കിൽ പോലും കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും വേണ്ട. 1 by 1 ചെയ്യാം.
ഇതിനകത്തോട്ട് നമ്മൾ ആ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നല്ലതായിട്ട് ഒരു ബ്രൗൺ കളർ ആക്കിയെടുക്കണേ. അതീ പറഞ്ഞ പോലെ ഒരുപാട് ബ്രൗൺ ആവാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ ടോസ്റ്റ് ഓണിയൻസ് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഉള്ളിയുടെ ഐ മീൻ ചിക്കൻ്റെ മേളിലൊന്ന് വെതറിയാലും മതി. അതല്ല ക്രീമി ആയിട്ട് കഴിക്കാനാണോ ഇഷ്ടമെങ്കിൽ അത് ഈ പറഞ്ഞ കൂട്ട് നല്ലോണം മൂപ്പിച്ചേച്ച് ബാക്കി ഞാൻ ചെയ്യുന്ന നോക്കിയേച്ച് അതുപോലെ ചെയ്താൽ മതി. ഈ ബട്ടറിനകത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിക്കാൻ നേരം ഉണ്ടല്ലോ, അത് ആ ഉള്ളിയുടെ ഒരു ക്രഞ്ചിനെസ് അതിനകത്ത് വേണം. അന്നേച്ച് ബട്ടറും ഇട്ട് ഇച്ചിരി കുരുമുളകും കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പ്, അതായത് കുരുമുളക് എന്ന് പറയുന്നത് ചതച്ച കുരുമുളകും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് സോൾട്ട് ചെയ്തേച്ച് ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്യുവാന്നില്ല. അതായത് ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ബട്ടറിൽ സോർട്ട് ചെയ്ത പൊട്ടാറ്റോ ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിനൊരു ഇച്ചിരി കാരമലൈസ് ആയി തന്നെ വരണം. കാരമലൈസ് ആവണമെങ്കിൽ ചില്ലറ സമയമൊന്നും പോരാ, ഒരു ചെറിയ ബ്രേക്ക് തരാൻ മതി. ഞാനേ ഇതാണ്ടേ ആ ഉള്ളി കണ്ടോ എത്രയാന്നു ചെയ്തേക്കുന്നത്, ഇത്രയും മതിയേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, ഈ നമ്മൾ പാൻ ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചേച്ച് ഞാൻ ഇപ്പുറത്ത് തീ കത്തിച്ച് എന്നാന്ന് വെച്ചാൽ ആ പാനിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയേച്ച് അടുത്ത കാര്യങ്ങൾ വേഗം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരുപാട് ബ്രൗൺ ആക്കല്ലേ, എന്നാന്ന് വെച്ചാൽ എന്നാ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബ്രൗൺ ആവുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടായി പോവും. അത്ര ആവണ്ട, ഒരു ഇച്ചിരി ബ്രൗൺ ആയേച്ച് ബാക്കി അതേ കളർ സസ്റ്റെയിൻ ചെയ്തേക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് ബട്ടർ ഇടാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ കുറച്ച് ഫാറ്റുള്ള കൂട്ടത്തിലാണു, പക്ഷേ എന്നാ ചെയ്യാനാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാന്നേ. അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇടണം. അന്നേച്ച് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണേ രണ്ട് സൈഡും. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് വേവിച്ചേച്ചിടുവാന്നു എങ്കിൽ ഈ ഫ്ലേവർ കംപ്ലീറ്റ് ചിക്കനെ പിടിക്കും. ഇനിയിപ്പോൾ അതിന് നേരെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വറുക്കാനിടുവല്ലേ, വറുക്കാനിടുന്ന സമയത്ത് ഇത് അടച്ചു വെച്ചേച്ചൊന്ന് വേവിക്കുവാന്നേൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഊറുവേ. വെള്ളം ഊറുന്ന സമയത്ത് നമ്മളതിനെ സ്റ്റോക്ക് ആ സ്റ്റോക്ക് നമ്മൾ എന്താ പറയുക, എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് ആ സ്റ്റോക്ക് ഒഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേവിക്കണ്ട. അതല്ല, നമുക്ക് സ്റ്റോക്ക് ഒന്നും വേണ്ട, നല്ല ബ്രൗൺ ആക്കി എടുക്കാനാണെങ്കിൽ ഇതേപോലെ തന്നെ തുറന്നിട്ടേച്ച് അതിനെ അപ്പുറം ഇപ്പുറം മറിച്ച് ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. എന്നും പറഞ്ഞാൽ ആ ചിക്കൻ്റെ വൈറ്റ് കളർ പോകാനും പാടില്ല, എന്നാൽ ചിക്കൻ മുരിഞ്ഞ് വരികയും വേണം. ബട്ടറിൽ ഈവൻ വെജിറ്റബിൾസ് ഓർ മീറ്റ് വട്ട് എവർ മേ ബി അതിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആൻഡ് പ്രത്യേക ഫ്ലേവറാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഇപ്പോൾ തുറന്നിട്ടേച്ചല്ലേ വേവിക്കുന്നത്, എന്നാലും ഒരു ഇച്ചിരി സമയം എടുക്കും കേട്ടോ അതങ്ങൊന്ന് മുരിഞ്ഞ് വരാനായിട്ട്. ഒരു ലേശം അവിടെ ഇവിടെ ഇങ്ങനെ ബ്രൗൺ ആയിട്ടുണ്ട്, അത്രയും മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റോക്ക് ഇതിനകത്ത് ഒഴിക്കുക. ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വെള്ളം ഒഴിച്ചതെന്നാന്ന് വെച്ചാൽ ആ ഗ്രേവി ഇച്ചിരി പോരാഞ്ഞിട്ടാന്നേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ക്രീം ഉണ്ടല്ലോ, ഇതൊരു ഹാഫ് ആദ്യം ഒഴിക്കുക. അന്നേച്ച് വാങ്ങാൻ നേരം ഒരു ഹാഫ് കൂടെ ഒഴിക്കുക. ക്രീം ഒഴിക്കുമ്പോൾ നമുക്ക് തീ ഇച്ചിരി കുറച്ചിട്ടേച്ച് ആവശ്യമുള്ളത് ഒഴിക്കുക. ക്രീം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട് ഇടണം. ഈ
This is a cheese grated. Now, we have chicken or ichiri, we have a hard eye. Chicken load pidikan aayittu vittu koduthecha chicken korchu soft aayi kayumbo baaki cream kuda baaki full cream alla namukku ethra gravy vende nu vacha aa gravy odu koodi thanne namukku ichiri cream kuda olichu nallayittu onnu oru creamy effect ayinde aa oru enna paraya charna oru nalla oru creamy texture varumbotheka off eya ondengi parsley leaves iduga basil leaves ida If you don't get it, Try enokka ini verna events occasions lo okke ingena povuna recipes okke onnu try enokkuva nalla oru change kodukkan pattu